السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയിലുണ്ടാകുമല്ലോ. ഓരോ പാഠങ്ങളും ശ്രദ്ധിച്ചു പോരണം. നമ്മളെ വിഷയം ഹാലിയ ജുംലയിൽ വാവ്, ളമീർ ഇവ ചേർക്കുക ചേർക്കാതൊക്കെ ഒരു സംബന്ധമായ ചർച്ചയാണ് വരുന്നത്. നിങ്ങൾക്കിത് ഒന്നുകൂടി കൂടുതൽ ലളിതമായി മനസ്സിലാകണമെങ്കിൽ, നമ്മൾ നഹവിൽ അൽഫീലൊക്കെ ഉണ്ട്, ഹാലിൻ്റെ ബാബ്. അതിൻ്റെ അവസാന ഭാഗത്ത് ഈ വിഷയങ്ങൾ വ്യക്തമായി ലളിതമായി പറയുന്നുണ്ട്. വദാത്ത്, ബദിയൻ, ബി മുലാരിയൻ, സബത്ത്, ഹബത്ത്, ലമീറം, അമിനൽ, വാവി, ഖലത്ത് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വെയ്ത്തിൽ ഈ വിഷയങ്ങൾ ലളിതമായി പറയുന്നുണ്ട്. വാവ് കൊടുക്കുക, ലമീർ കൊടുക്കൽ, കൊടുക്കാൻ പറ്റാത്തത്, രണ്ടും കൊടുക്കാൻ പറ്റിയത്, ഒന്നും കൊടുക്കാൻ പറ്റിയത്, ഇങ്ങനെ വിഷയങ്ങളൊക്കെ ലളിതമായി പറയുന്നു. അവിടെ നമ്മുടെ ഈ ഉദാഹരണങ്ങളൊക്കെ അവിടെയും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ, അവിടെ നിന്ന് മറിച്ച് നോക്കുകയാണെങ്കിൽ, ഓതിപ്പയസലാളാണ് ഹാലിൻ്റെ വാവിൻ്റെ അവസാന ഭാഗം മറിച്ച് നോക്കിയാൽ, വദാത്ത്, ബദിയൻ, ബി മുലാരിയൻ, സബത്ത് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ വലാ തമ്മിൻ തസ്തക്ത തുടങ്ങി പറഞ്ഞില്ലേ, ആ പറഞ്ഞ ഉദാഹരണങ്ങളും ഇനി ഇൻഷാല്ലാന്ന് പറയാൻ ഉദാഹരണങ്ങളൊക്കെ അവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്, അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതും ഇതും കൂട്ടി നോക്കൽ വളരെ വളരെ നന്നാവുമെന്ന് ഉണർത്തുകയാണ്. എല്ലാവരും ആ രണ്ട് മൂന്ന് ബെയ്ത്തുകൾ നിർബന്ധമായും ഇതിന് കൂടെ നോക്കണം. ഇന്നലെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഹാലായി വരാൻ പറ്റിയ ജുംല, നമ്മൾ ഇബാറത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഹാല് ആവാൻ, ചില വിഷയം ഹാലാ പറ്റില്ല പറയുന്നത്, അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടിയാണ്ട് ഹാലാവാൻ പറ്റുന്ന പറയാതെ ഹാലായി നസ്ബ് ലഭിക്കാൻ പറ്റുന്ന എന്നൊക്കെ പറഞ്ഞ പ്രയോഗങ്ങളൊക്കെ ഒന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഏതായാലാവട്ടെ, വിഷയങ്ങൾ എന്താ ഉള്ളത്? നമ്മൾ വിഷയം ഇപ്പോൾ കുല്ലു ജുംലത്തിന് ഹാലിയാനാണ്, സ്വായിബ് ഹാലിലേക്ക് വളർന്ന ലമ്യകളില്ലാത്ത ജുംല. ആ ജുംല അതിൽ സംഗതി അവിടെ വാവ് കൊടുക്കേണ്ടി വരും, കാരണം റാബിത്ത വേണ്ടേ, ലമീറില്ലാത്തത് കൊണ്ട് വാവ് കൊടുക്കേണ്ടി വരും. ഇനി പിന്നെ ഒരു മറുവശം, എന്ത് ഒരു ജുംലയിൽ എന്തുണ്ട്? ലമീറുണ്ട്, ഒരു ഇല്ലാന്നല്ലേ. അഥവാ ജുംലയിൽ സ്വാബ് ഹാലിലേക്ക് വളർന്ന ലമീർ നിന്നും ഖാലിയല്ല, അഥവാ ലമീറുണ്ട്, ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വാവ് കൊടുത്തുകൂടാനാ. ഏതാണെങ്കിൽ പൈങ്കാന്ത ഫീലിയത്തൻ, ഫീലിയ ജുംലിയാണ്, ഫീല് മുതാരി മുസ്ബത്തുവാണെങ്കിൽ എന്തനായത് ഹുലുഹാന, വാവ് കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഈ വിഷയമാണ് നമ്മൾ വിഷയത്തിലുള്ളത്, ശ്രദ്ധിക്കേണ്ട. ഫീലിയ ജുംലിയായ ഫീൽ മുതാരി കൂടിയാണെങ്കിൽ എന്തനായത് ഹുലുഹാ, വാവ് കൊടുക്കാൻ പാടില്ല, കാരണം ലമീറുണ്ടല്ലോ, റാബിത്തിന് വേണ്ട, റാബിത്തിക്ക് ലമീറുണ്ട്, അവിടെ വാവ് കൊടുത്തുവിടാനാ. അതിന് മിസാലം വലാ തമ്നും തസ്തക്സീറു, ഇത് നമ്മൾ പറഞ്ഞു വെച്ചത്. നീ ചെയ്ത ഗുണം എടുത്തു പറയരുത്, തസ്തക്സീറു നീ തന്നെ നീ കൊടുത്തതിനെ അധികമായി പെരുപ്പിച്ച് കണക്കാക്കുന്നവന നിലയിൽ, പെരുപ്പിച്ച് കണക്കാക്കാൻ അധികമുള്ളതായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നാൻ ഞാൻ കൊടുത്ത അത്യാവശ്യം അധികം ഉണ്ട്. അതാണ് ലാ തുഴത്തി ഹാല കവനിക്ക തഴുതു മാ തുഴത്തി ഹി കസീറ, നീ കൊടുത്തത് ധാരാളമുണ്ടെന്ന് നീ കണക്കാക്കുന്ന നിലക്ക് നീ എന്ത് ചെയ്ത് കൊടുക്കാൻ നിൽക്കണ്ട, ചെയ്ത് കൊണ്ടെടുത്ത് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ തസ്തക്സിറു ഹാലിയ ജുംലയാണ്, അത് ലമീറുണ്ട്, അപ്പോൾ തസ്തക്സിറു വാ കൊടുക്കാൻ പാടില്ല എന്ന വിഷയം. ഇത് ഓർമ്മ ഉണ്ടല്ല, വിഷയങ്ങൾ പറഞ്ഞു വെച്ച വിഷയമാണ്. അപ്പോൾ അതാണ് നമ്മൾ വദാത്തു ബദീൻ ബി മുലാരിയൻ സബത്ത് ഹവത്ത് ലമീറൻ വമിനൽ വാവി ഖലത്ത്, വാവ് കൊടുക്കാം. അൽഫീൽ പറഞ്ഞ ഇതേ വിഷയം പറയുന്നുണ്ട്, വമിനൽ വാവി ഖലത്ത് എന്നാണ്, മനസ്സിലായോ? ഇനി അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും അത് ആ ബെയ്ത്ത് തുടങ്ങിയ ഒരു മൂന്ന് ബെയ്ത്ത് നിർബന്ധമായും കാണാ പഠിച്ച് ആശയത്തിൽ വരണം, എന്നതിലെ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുള്ളൂ. ഹാലിൻ്റെ വാമിൻ്റെ അവസാന ഭാഗത്തുണ്ടാവും, ശ്രദ്ധിക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ഈ വല തമ്നു തസ്തക്സിറു, തസ്തക്സിറു മുതാരിയ ഫീലാണ്, മുതാരിയ ഫീലിയ ജുംലയാണ്, മുസ്ബത്താണ്, മുതാരി മുസ്ബത്താണ്. അപ്പോൾ തസ്തക്സിറു വാവ് കൊടുക്കാൻ പാടില്ല ഇന്നെ ഒരാളെ കാരണം എന്താണെന്നാ, അതല്ലി അന്നൽ അസില ഫിൽ ഹാലി, ശ്രദ്ധിക്കണേ. ഹാലിലുള്ള അസിൽ ഹിയൽ ഹാല് മുഹ്റദ, ഹാല് മുഹ്റദയാണ് അസിൽ. നമ്മൾ ജുംല ഹാല് വരല്ലേ, അതിൽ തുഫൈലിയായിട്ട് വരികയാണ് അസിലെല്ലാത്തിനുണ്ടാവില്ല, അസിൽ ഹാല് മുഹ്റദായ വാക്കുകൾ വരലാണ്.
ഇസ്മുകൾ വരലാണ്. അവിടെ ജുംല വരില്ല. ജുംല മുഫ്രദിൻ്റെ സ്ഥാനത്തായതുകൊണ്ട് നമ്മൾ ആ ജുംല ഒരു ഹാല ജുംലയായിട്ട് പരിഗണിക്കുകയാണ്. ശരിക്ക് ജുംല ഹാലല്ല, ഹാലായ മുഫ്രദിൻ്റെ സ്ഥാനത്ത് വരുന്നത് കൊണ്ട് ആണ്. തുഫൈലിയായിട്ട് അനുബന്ധമായിട്ട് അങ്ങ് നമ്മൾ തബാനായിട്ട് അങ്ങ് ഹാലിൽ പറയാണ്. അപ്പോൾ അസിൽ ഹാലിൻ്റെ അസിൽ മുഫ്രദാണ്. ഈ ഇറാഖത്തിൽ മുഫ്രദി ഫിൽ ഇറാബീൻ, കാരണം മുഫ്രദാണ് അസിൽ ഇറാബിൽ. അപ്പോൾ തത്തഫു ജുംലത്തി അലേഹിയൻ, ജുംല മുഫ്രദിന് മേലെ തുഫൈലിയാണ്. തുഫൈലിയാണ് ആൾ ക്ഷണിക്കാതെ ഹാജർ, ക്ഷണിയലാണ്, ക്ഷണിക്കാതെ വരല തുഫൈലി, ക്ഷണിച്ചു വരലാണ് അസിൽ. അതാണ് ജുംല തുഫൈലിയായിട്ട് വരികയാണ്. അലേഹി ഈ മുഫ്രദിന് മേലെ ലി വുഖൂഇ ഹാ, ലി വുഖൂഇ ഹാ, ഈ ജുംല വന്നതിന് വേണ്ടി മൗഖിയഹു മുഫ്രദ സ്ഥാനത്ത്. ചില ജുംലകൾ മുഫ്രദ സ്ഥാനത്ത് നിൽക്കും, കാഴ്ചക്ക് ജുംലയാണെങ്കിലും മുഫ്രദിൻ്റെ മാനയിലുണ്ടാവും, മുഫ്രദ സ്ഥാനത്ത് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് അപ്പം മുഫ്രദിൻ്റെ ഇറാബ് അതിന് കൊടുക്കുക. അങ്ങനെയാണ് ഹാല് പറയുക. ശരിക്കും ഹാല് പറഞ്ഞത് ജുംലയല്ല, ശരിക്കും മുഫ്രദാണ്. വഹിയ മുഫ്രദത്താണെങ്കിൽ തൊതുല്ലത് അറിയിക്കും അലാ ഹസൂലി സിഫത്തിൻ, മുഫ്രദ ഹാലാകുമ്പോഴേ ഒരു സിഫത്തുണ്ടാകാൽ അറിയിക്കും. സിഫത്താണ് മാനിൽ കായുമ്പിൽ കയറി വേറൊരാൾ നിൽക്കുന്ന അർത്ഥം. അതെന്താ കാരണം? ഇല്ല അന്നഹ ഖാൻ ഹാല് പറഞ്ഞാൽ ഇത് ബയാൻ ഹയ്യത്തിലെത്തി അലൈഹൽ ഫായലോ അവൽ മഫൂലും, ഫായലോ മഫൂലോ സ്വാബ് ഹാൽ അറിയിച്ചാൽ ആ സ്വാബ് ഹാൽ നിന്നും നമ്മുടെ ആമില ഫീലുണ്ടായ രൂപം അറിയിക്കലല്ലേ, നിർവചനതല്ലേ. അൽ ഹാല് വസ്ഫൻ ഫതലത്തല്ലേ, ഹാല് വസ്ഫാണ്, അത് ഫതലയായ വസ്ഫാണ്. സ്വാബ് ഹാലിനേക്കുള്ള രൂപത്തെ അറിയിക്കാൻ വേണ്ടി വരുന്ന രൂപം എന്നൊക്കെ പഠിച്ചില്ലേ, നിർവചനതല്ലേ. എന്ത് വൽഹാൽ വസ്ഫൻ മുന്തസിബ് എന്നല്ലേ, വസ്ഫാണ് മുന്തസിബാണ്. പിന്നെന്ത് ചെയ്യുന്നുണ്ട്, മാ ജാത്തൽ ഏതാണോ സ്വാബുഹൽ അതിന് രൂപത്തെ അറിയിക്കാൻ വേണ്ടി വരികയാണ്. വൽഹാൽ വസ്ഫൻ ഫലത്ത് മുന്തസിബോ, ഓർമ്മല്ല, മുന്തസിബായ നെസ്ബ് ലഭിക്കുന്ന ഫതലയായ വസ്ഫാണ് ഏത്, ഹാല്. എന്ത് ചെയ്യുന്നുണ്ട്, ഏതാണോ സ്വാബ് ഹാൽ അതിൻ്റെ രൂപത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അറിയിക്കാൻ വേണ്ടി വരികയാണ്. സ്വാബ് ഹാലിൻ്റെ രൂപത്തെ അറിയിക്കാൻ വേണ്ടി ഒരു ആമില ആമില നടപ്പിലാക്കിയ രൂപം എന്തെന്ന് അറിയിക്കാൻ വേണ്ടി വരുന്ന വസ്തുവാണ് ഹാല്. അപ്പോൾ അതാണ് എന്ത് പറഞ്ഞത്, ലി അന്നഹാലി ബയാനിൽ ഹയ്യത്തിലെത്തി അലൈഹൽ ഫായലോ അൽ മഫ്ഊലോ, ഫായലോ മഫ്ഊലോ ഏതാ സ്വാബ് ഹാൽ വെച്ചാൽ അതിൻ്റെ അതിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്തെന്ന് അറിയിക്കാൻ വേണ്ടി വന്നതായ സിഫത്താണ് ഹാല്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒരു സിഫത്താണ് ചുരുക്കം പറഞ്ഞാൽ ഹാല് മുഫ്രദ്, അത് ഒരു സിഫത്തുണ്ടെന്ന് അറിയിക്കും. ഈ സിഫത്ത് വൽ ഹയ്യത്തു, ഹയ്യത്തെന്ന് മാന കാമിൽ വയറി വയറിൽ നിൽക്കുന്ന ഒരു മാനയാണ് ഹയ്യത്ത്. ആ ഹയ്യത്ത് അറിയിക്കാൻ വേണ്ടി ഹാല് വരുന്നത്. ആ സിഫത്താണെങ്കിൽ വൈരി സാബിത്തത്തിൻ, അത് സ്ഥിരമായതല്ല. അതായത് ഹാലിൻ്റെ അസല് അത് മുന്തക്കിലാണ്. വക്കാവനഹു മുന്തക്കില മുസ്തഖ അലവ് ലേസ മുസ്തഹിഖാന്നുള്ള ഇതൊക്കെ നമ്മുടെ ഹാല് വാവിലുള്ള ബെയ്ത്തുകളാണ്, ശ്രദ്ധിക്കണ്ട. എന്ത് ഹാലിൻ്റെ വാവിലുള്ള ബെയ്ത്താണെന്ത്, ഹാല് മുന്തക്കിലും മുസ്തഖാലാണ് അകലവ് വലപത്തുള്ളത്. അപ്പോൾ അധികം മുന്തക്കിലായിട്ടേ വരിക, സാബിത്തല്ല. അന്നൊക്കെല്ലാം ചർച്ച ഫിൽ ഹാൽ മുന്തക്കിലേത് മുന്തക്കില ഹാലിലാണ്. മുഖാരിനിൻ, അത് ഈ ഹയ്യത്ത് അന്വരിച്ചതാണ്. ഈ ദാലിക്കുൽ ഹുസൂല്, ഈ ഹുസൂല് അന്വരിച്ചു ലിമാ ജഅലത്തുൽ ഹാല ഖൈദൻ ലഹു, ഏതൊരു ആമിലിനേക്കാണോ ഹാല് ഖൈദാക്കിയത് ആ ആമിലിൻ്റെ കൂടെയാണ് വരുന്നത്. കാരണം ലി അന്നൽ വറദമിൽ ഹാല്, ഹാല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, തഖ്സീസോ വുഖൂഇ മദ്മൂനി ആമിലിഹ, ആമിലിൻ്റെ മഴ സംഭവിക്കുന്നതിനെ പ്രത്യേകമാക്കി ബി വക്തി ഹുസൂലി മദ്മൂൽ ഹാല്, ഹാലിൻ്റെ മഴ ഉണ്ടാകുന്ന സമയം എന്നർത്ഥം. വഹാദാ, ഈ തഖ്സീസാണ് മഴൽ മുഖാറന, മുഖാറത്തിൻ്റെ മഴ. ചുരുക്കി പറഞ്ഞാൽ ജാനിചീതാക്കിയെന്ന് പറഞ്ഞാൽ സെയ്ദിൻ്റെ വരവ് റുക്കുബായ നിലക്കായിരുന്നു. സെയ്ദ് എപ്പോഴാണ് വന്നത്, ആ വരവിൻ്റെ കൂടെ മുഖാറനത്തായിരുന്നു റാഖിബ് എന്ന സംഭവം എന്നാണ്. പക്ഷി പറഞ്ഞ അത്രയുള്ള സംഭവം, ഈ വാർത്തന്ന് പറയണ്ടെങ്കിലും ആശയം ഇതാണ്. ജാനി സെയ്ദും റാഖിബ് എന്ന് പറഞ്ഞാൽ അവനെങ്ങനെ സെയ്ദ് എന്നെ കൊള്ള വന്നു റാഖിബ്, അപ്പോൾ എന്നെ കൊള്ള സെയ്ദിൻ്റെ വരവ്, ആ ജാന മജീ എന്നുള്ള വരവ്, ആ വരവ് റുക്കൂബ് എന്ന ഈ സിഹയ്യത്തിലായിരുന്നു. ജാനി സെയ്ദും റാഖിബ് ചിരിച്ച് വരാന്നാൽ ചിരി വാസാക്കിയ വരുമ്പോൾ ചിരി വാസാക്കിയ വന്നത് ചിരിയോട് കൂടെ വരുന്നത്, അപ്പം വരവിൻ്റെ കൂടെ മുക്കാറിനത്തിൻ്റെ ചിരിയെന്ന ഇതൊക്കെ മാന. അതാണ് ഈ പറഞ്ഞത്. എന്ത്,
ഏത് ഒരാമിലിനേക്കാണോ ഹാല കൈതാക്കുന്നു ആ ആമിലിനോട് കൂടെ മുഖാദിനാണ് ഈ സിഫത്ത്. അങ്ങനെ മുന്തക്കിലായ നീങ്ങുന്ന ആമിലിനോട് മുഖാദിനായ സിഫത്തിനെ അറിയിക്കുന്നു ഹാല്, മുഫറദായ ഹാല്. ഈ ജാനിസിതറാക്കിയ വാക്യപ്പം ലാഹിക്കിലെ ലാഹിക്കും ഇതുപോലെ ഫർദൻ അദഹബോ എന്നിൽ അൽഫിലില്ലേ, ഫർദൻ അദഹബോ മുൻഫരിദൻ അദഹബോ എന്നിൽ അർത്ഥം ആ പോക്ക് ഒറ്റക്കാണ്, സംഘല്ല, കൂട്ടുകാരില്ലെന്ന് അറിയിക്കണല്ലേ. ഇങ്ങനെ ഈ നിലക്ക് മുഫറദായ ഹാലിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ശ്രദ്ധിക്കാം. അപ്പേ ഇനി വഹുവാ മുദാരി മുസ്ബത്തും കദാലിക്ക, ഈ ഹാൽ മുഫറദെ പോലെ തന്നെയല്ലേ. നമ്മളെ ഈ ഹാൽ മുഫറദെന്ന സാധാരണ ഹാൽ മുഫറദ് ജുംല അല്ലാത്ത ഹാല്, അത് ഇപ്പം ഇതിനകത്ത് പറഞ്ഞ മാതിരി എന്താണ് ഒരു സിഫത്തുണ്ടെന്ന് അറിയിക്കണു, ആ സിഫത്ത് സാബിത്തല്ല, അത് ആമിനോട് മുക്കാരിനാണെന്ന് അറിയിക്കുന്നുണ്ട്. എന്നാൽ ഇതേ പ്രകാരം തന്നെയാണ് മുദാരിയാഫീലും. മുദാരി മുസ്ബത്ത് എന്തേലുണ്ട്, മുദാരിയായപ്പം മുദാരി ഏതായാലും ഹാൽ സമയമുണ്ടല്ലോ, മുക്കാരണത്തിൻ്റെല്ലോ. അതേപ്രകാരം മുദാരി മുസ്ബത്ത് ആളെ ഹുസൂലും ഉണ്ടല്ലോ, സിഫത്ത് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മുദാരിയാഫീല് ശരിക്കും മുസ്ബത്ത് ഹാല മുഫറദിനെ പോലെയാകുന്നു ഈ മൂന്ന് വിഷയത്തിലും. ശ്രദ്ധിക്കേണ്ടല്ലോ അല്ലേ, ഹാല മുഫറദിനേക്കുള്ള പ്രത്യേകത എന്താണ്, ഹയ്യത്ത് അറിയിക്കുന്നുണ്ട്, അത് സാബിത്തല്ല, അത് മുഖാരിനാണ്. എന്തിനോട്, ആമിലിൻ്റെ ആമിൽ ഏതൊന്നിന് ആമിൽ ഏകദേശം ആമിലിനോട് കൂടെ എന്തെങ്കിലുണ്ട് മുഖാരണത്തിനെന്നാണ്. ഈ പറഞ്ഞ പോയിൻ്റ് മുഴുവനും മുദാരി മുസ്ബത്തും ഉണ്ട് ജുംലയിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ബന്ധം. കദാലിക്ക അപ്രകാരമാണ് ഏത് വഹുവ മുദാരി മുസ്ബത്ത്, ഏപ്രകാരം ദാലിനല ഹസൂൽ ഇസ്ബത്തിൻ ഒന്ന്, ഒരു സാബിത്ത രണ്ട്, മുഖാരിനിൻ ലിമാ ജഴത്ത് കൈതൻ ലഹോ ജുഴത്ത് കൈതൻ ലഹോ, എന്തിനാണോ ഈ ആമിലിനെ കൈതാക്കിയത് ആ ആമിലിനോട് കൂടെ മുഖാരണത്തുണ്ട്. കൽ മുഫറദാരെ പോലെ ഹാല മുഫറദാരെ പോലെ. അപ്പോൾ എംതനിൽ വാവഫീഹി ജുംലയിൽ വാവ് കൊടുക്കാണ്ടായി മുദാരി മുസ്ബത്തിൽ, കമാഫിൽ മുഫറദ് അവിടില്ല, മുഫറദില്ലല്ലോ. ജാനജീതം ബാക്കി തന്നെയാണ്, ജാനജീതം വേറാക്കി വാവ് വാവ് കൊടുക്കാൻ പാടില്ലല്ലോ, പാടുണ്ടോ അത് പാടില്ല. ജാനജീതം ബാക്കി തന്നെ അവിടെ വാവ് കൊടുക്കാൻ പാടില്ല, വാഹിക്കനാടും കൊടുക്കാൻ പാടില്ല. എന്നാൽ അതുപോലെ എവിടെയും കൊടുക്കണ്ട, മുദാരി മുസ്ബത്തായ ഹാലിമിലും കൊടുക്കണ്ട. ഇതാ പറഞ്ഞത്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മുദാരി മുസ്ബത്തായ ഹാലിയ ജുംല, അത് ഹാലിൻ്റെ അസലായ മുഫറദായ ഹാലിനോട് അതിൻ്റെ മൂന്ന് പ്രത്യേകതയിലും യോജിക്കുന്നു. ഒന്ന്, ഹയ്യത്തറിയിക്കാൻ വേണ്ടി വരുന്നു. രണ്ട്, സാബിത്തല്ല. മൂന്ന്, മുക്കാലിനാണ് ഈ പറഞ്ഞ ആമിലിനോട്. ഈ മൂന്ന് വിഷയത്തിലും യോജിക്കുന്നുണ്ട്. മുഫറദായ ഹാലിൽ വാവ് കൊടുക്കാറില്ല, അപ്രകാരം ഇതിലും കൊടുക്കണ്ട, അതിൻ്റെ അതേ മോഡൽ തന്നെയാണ് ഈ ജുംലയിൽ നിർത്തം. ഇതാണ് പറഞ്ഞത്, ശ്രദ്ധിച്ചല്ലോ. അതാണ് ഇപ്പോൾ യംതിന് വാവഫീഹി, ഈ മുദാരി മുസ്ബത്തായ ഹാലിമിൽ വാവ് കൊടുക്കാൻ മുംതനിയാണ്, കമാഫിൻ മുഫറദത്തി മുഫറദായ ഹാലിൽ മുംതനി അതുപോലെ. ഇതാണ് അന്നൽ അസല എന്ന് പറഞ്ഞ് ഇതുവരെ പറഞ്ഞ കാര്യം. അതുകൊണ്ട് വലാത്തമ്നൻ തസ്തക്സിറിൻ്റെ അവിടെ വാ തസ്തക്സിറു എന്ന് പറയേണ്ടതില്ല. ശരിക്കും അവിടെ വലാത്തമ്നുൻ തസ്തക്സിറു എന്ന് പറഞ്ഞ വാക്ക് അങ്ങനെയാണെങ്കിലും മൈനയിൽ വലാത്തമ്നുൻ മുസ്തക്സിറൻ എന്ന ഇസ്മിൻ്റെ അർത്ഥം ശരിക്കുള്ളത് അവിടെ. നീ തന്നെ പിരിച്ചിപ്പിച്ച് അധികരിപ്പിച്ച് കണക്കാക്കുന്നവന നിലയിൽ മുസ്തക്സിർ എന്ന അർത്ഥം ഇസ്ഫായിലിൻ്റെ അർത്ഥമാണ് അവിടെ ആ മുദാരിക്ക്, മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇസ്ഫായിലിനെ പോലെ കണക്കാക്കിയാൽ മതി, ജുംല കണക്കാക്കണ്ടെന്ന് അർത്ഥം. ആ അതാണ്. അപ്പം ഇനി വിഷയം എന്താണെന്നോ, നേരത്തെ പറഞ്ഞോ എന്ത് ഹുസൂൽ സിഫത്ത് അറിയിക്കുന്നു എന്ന്, ഒന്ന്, രണ്ട് ഓരോ സാബിത്താണെന്നും, മൂന്ന് മുഖാരിനാണെന്നും പറഞ്ഞില്ലേ. മൂന്ന് പോയിന്റ് വാദിച്ചു പറയാം. എന്ത് ഹാലിയ ജുംല, മുസ്ബത്തായ മുദാരിയായ ജുംല, മുഫറദിനോട് മൂന്ന് വിഷയത്തിൽ യോജിക്കാറില്ലേ, തെളിയിക്കേണ്ടി വരും. അതാണ് അമ്മൽ ഹസൂലു സിഫത്തുണ്ടെന്ന കാര്യം. ഹസൂൽ സിഫത്ത് അറിഞ്ഞില്ലേ, അത് മുദാരി ഉണ്ടെന്ന കാര്യം. അയ്യ ദലാലത്തിന് മുദാരി മുസ്ബത്തി, മുദാരി മുസ്ബത്ത് അറിയിക്കലേ അല്ല ഹസൂൽ സിഫത്തിന് വലിയ സാബിത്ത, സാബിത്തല്ലാത്ത സിഫത്ത് അറിയിക്കുന്നു എന്നത് എവിടെ നിന്ന് കിട്ടി, അത് ഫലി കൗനിഹി ഫ്രീല, മുദാരി മുസ്ബത്ത് ഫ്രീല ആണല്ലോ. അപ്പോൾ യദുല്ലിൻ്റെ തജുദ്ദി ഫീലാകുമ്പോൾ തജ്ജദ് ഹുദൂസ് അറിയിക്കും. പഠിച്ചില്ലെങ്കിൽ നമ്മൾ പഠിച്ചാലല്ല, ഇസ്മി ആജമില്ല ദമാ സുബത്താണെന്നും ഫീലി തജ്ജദ് ഹുദൂസ് പഠിച്ചിട്ടില്ല. അതാണ് ഫയദുല്ലു അല്ല തജ്ജദ്ദി വരമ സുബൂത്തി, സുബൂത്തില്ല പുതുതെന്നർത്ഥം ഫീൽ അറിയിക്കും. അപ്പം എന്ത് കിട്ടി,
തജദ്ദുദ് കിട്ടി എന്ത് കിട്ടി അപ്പോൾ പുതിയതായി പുതിയതായി ഇങ്ങനെ ഉണ്ടാകുക അപ്പോൾ ഹസൂൽ കിട്ടിയാലോ ഹസിബത്ത് ഉണ്ടാകുകയാണ് ഇങ്ങനെ ഉള്ള നിലയ്ക്കാന്നല്ലല്ലോ പുതിയ പുതിയ ഉണ്ടാകുകയാണല്ലോ അത് മുസ്ബത്ത് കൂടി ആണല്ലോ അപ്പോൾ ഇതെല്ലാം ഹസൂൽ ഹസൂലുമായി മുസ്ബത്തന ഉണ്ട് എന്നല്ലേ ഹസൂലഞ്ഞാൽ ഉണ്ട് തന്നെയല്ലേ അപ്പം മൂന്നാരിയും മുസ്ബത്തായത് ഫ്രീലായതുകൊണ്ട് തജദ്ദും കിട്ടി മുസ്ബത്ത് അപ്പം ഹസൂലും കിട്ടി അപ്പം എന്തായി ഹസൂൽ സിബത്തൻ എന്ന് പറയുന്ന സംഭവം കിട്ടി ഓരോ സാബിത്ത് കിട്ടി ഓരോ സാബിത്ത് കിട്ടിയത് തജദ്ദുമെന്ന് കിട്ടിയത് ഫീൽമെന്ന് ഹസൂൽ കഴിഞ്ഞത് മുസ്ബത്താപ്പ് കിട്ടി ഈ വാക്കിൽ എന്തുള്ളൂ മുഖാറാനത്തുള്ളൂ അമ്മൽ മുഖാറാനത്ത് മുഖാറാനത്ത് നിന്ന് കിട്ടിയ മൂന്ന് കാര്യം എൻ്റെ പറഞ്ഞത് മുഫ്രദ ഹാലിന് മൂന്ന് പ്രത്യേകത ഉണ്ട് ആ മൂന്ന് പ്രത്യേകത ജുംബിയിലുണ്ട് മുസ്ബത്ത മുദാരി മുസ്ബത്തിലുണ്ടെന്ന് വാദിച്ചത് അപ്പം മൂന്നാമത്തെ പ്രത്യേകത അത് ഫലിക്കവനിഹി മുദാരിയൻ ഫീൽ മുദാരിയല്ലേ ഫയസ്ലഹോ മുദാരി നന്നാകുമല്ലോ ലിൽ ഹാലി ഹാലിന് പറ്റുമല്ലോ മുദാരി ഫീൽ പറഞ്ഞാൽ മുസ്തഖ്ബിലും ഹാലിന് ഉണ്ട് കൂടിയതല്ലേ മുദാരി എന്തിനും പറ്റുമല്ലോ ഹാലിന് വർത്തമാനത്ത് പറ്റൂലേ കമാ യസ്ലഹു ലിൽ ഇസ്തിഖ്ബാലി അതുപോലെ മുസ്തഖ്ബിലിന് പറ്റിയതുപോലെ ഹാലിന് പറ്റുമല്ലോ എന്നാണ് തെളിവ് പറഞ്ഞത് ശ്രദ്ധിക്കാം അപ്പോൾ ഈ രണ്ട് കാര്യം തെളിയിച്ച് ഈ മൂന്നാമത്തെ കാര്യം തെളിയാൻ ബാക്കിയുള്ളൂ അത് പറയാണേ പക്ഷേ ഈ പറഞ്ഞ തെളിവുണ്ടല്ലോ ഏത് മുഖാറനത്ത് നമ്മുടെ വിഷയം എന്താണ് സ്വാഹിബുൽ ഹാല് ആ ആമിലായി പറയപ്പെട്ട ആമിലിനോട് കൂടെ മുഖാറനത്തുണ്ട് എന്നാണ് ബാധിച്ചത് എവിടെ ഹാല് മുഫ്രദിൻ്റെ അവിടെ അതുപോലെ മുദാരി ഹാഫിയെല്ലാം ഉണ്ടെന്നാണ് ബാധിച്ചത് അപ്പോൾ ഈ പറഞ്ഞ ഇല്ലത്തെക്കുറിച്ച് എതിരഭിപ്രായം പറയുകയാണ് വഫീഹി നദറുൺ ഈ ദലീലിൽ നദറുണ്ട് ഈ തെളിവ് ശരിയായിട്ടില്ലെന്നർത്ഥം എന്തേ മുദാരിയിൽ ഇസ്തിഖ്ബാൽ അതുപോലെ ഹാലുണ്ടല്ലോ അപ്പോൾ ഹാലായാലേ എന്ന് ചോദിച്ച ആ പ്രയോഗം എന്തായാലും ശരി മുഖാറനത്തുണ്ടായാലും പ്രയോഗം ശരിയായില്ല എന്ത് കാരണം യൽഹാലതി യദുൽവാളിഹി മുദാരി മുദാരി അറിയിക്കുന്ന ഹാല് ഹുവാ സമാനത്തക്കല്ലുമീ അത് സംസാരസമയമാണ് അഥവാ വർത്തമാനകാലമാണ് ഹഖീഖത്തുഹു വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അജസാ മുതഅഖിബത്തുൻ നവാഹിൽ മാദി വവാഹിൽ മുസ്തഖ്ബിലീൻ മാദിൻ്റെ അവസാനവും മുസ്തഖ്ബിൻ്റെ തുടക്കവും കൂടി സമയം എന്നാണ് മാദി അതിൻ്റെ അവസാനം മുസ്തഖ്ബിൻ്റെ തുടക്കം രണ്ടും കൂടി അതിൻ്റെ പേരാണ് ഏത് ഇവിടുത്തെ മുദാരി അറിയിക്കുന്ന ഹാല് എന്നാലും ഹാലിലെത്തി നഹനബി സദതിഹ നമ്മളെ ചർച്ചയിലുള്ള ഹാല് യജിബയക്കൂന ആ ഹാലാൽ നിർബന്ധമാണ് മുഖാരിനത്തിൻ്റെ ജമാനി മുക്കോയി മുലമുൽ ഹാഫീൽ അൽ മുക്കൈബിൽ ഹാലി ഹാല് കൈത് കൊടുത്ത ആമിലായ ഫീലില്ലേ അതിൻ്റെ മാന സംഭവിക്കുന്ന സമയം എന്നാണ് അത് മാലിയോ ഹാലോ ഇസ്തിഖ്ബാൽ ചർച്ചല്ല ആ ഹാലോ ഈ ഹാലോ ഒന്നല്ല എന്തേ നമ്മൾ ആമിലായ പറയപ്പെടുന്ന ഫീലോ ഫീലോ മാനൊക്കെ ഉള്ളതുകൊണ്ടോ അത് സംഭവിക്കുന്ന സമയം അത് പണ്ട് കഴിഞ്ഞാലും വേണില്ല ഇപ്പം നടക്കാനാലും വേണില്ല ശേഷം വരാൻ വേണമെങ്കിലും വേണില്ല അവിടെ ഇന്ന നമ്മളെ വർത്തമാനകാലം നടത്തല്ലല്ലത് അപ്പോൾ അത് ഹാല് പദം ഒന്നാണെങ്കിലും രണ്ട് ആശയം ഒന്നല്ല നിങ്ങൾ തെളിവ് അപ്പോൾ നമ്മൾ തെളിയില് പൂർത്തിയായില്ലെന്നാ ചുരുക്കം വേണ്ടത് ഈ ഹാലാണ് നിങ്ങൾ പറഞ്ഞ ഹാല് മറ്റേ ഹാലാണ് വർത്തമാനകാലം നിങ്ങൾ പറഞ്ഞത് നമ്മളെ വിഷയം ഇവിടെ വർത്തമാനകാലമല്ല ഏത് മുഖാറനത്ത് പറഞ്ഞ ഹാല് അതാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്ന ഹാലായിട്ട് തൊക്കൂല നമ്മൾ എന്താ കാര്യം വൽ ഹാലിലെത്തി നഹനി വസതിഹ നമ്മൾ ചർച്ചയിലുള്ള നമ്മൾ ഇപ്പം നിലവിലുള്ള ആ ഹാല് യജിബായക്കൂനാതാവണം മുഖാരിനത്തിന് അനുരിക്കണം ഈ സമാലി മുക്കോയ് മതമോനിൽ ഫീലി ഫീലിൻ്റെ മായന സംഭവിക്കുന്ന സമയത്തോട് അൽ മുക്കൈദി കൈത് കൊടുക്കപ്പെട്ട അബിൽ ഹാലി ഹാലി കൊണ്ട് കൈത് കൊടുക്കപ്പെട്ട ഫീലിൻ്റെ മായന സംഭവിക്കുന്ന സമയത്തോട് അത് മോലിയം കാന മോലി ആലും വേണ്ടില്ല ഹാലി ആലും വേണ്ടില്ല മിസ്തുഖുൽ ആലും വേണ്ടില്ല പല ദഹലാൽ മുദാറായത്തി ഫിൽ മുഖാറനത്തി അങ്ങനെ ആവുമ്പോൾ മുദാരി മുസ്ബത്തിൽ ഈ മുഖാറത്തില്ലല്ലോ ഈ പറഞ്ഞ മുഖാറനത്തിനായില്ലല്ലോ അപ്പോൾ ഈ ദലീൽ ശരിയായില്ല ഏത് മുഖാറനത്ത് മുദാരി മുസ്ബത്തിലുണ്ടായത് മുദാരി ആയതുകൊണ്ടാണ് വാദിച്ചത് പറഞ്ഞത് ശരിയല്ല ദലീൽ വാർപ്പറണം ദലീൽ വാർപ്പ് പറഞ്ഞതാ നമുക്ക് തെറ്റുപറയല്ല മുഖാറനത്ത് ഉണ്ട് പക്ഷേ അതിൻ്റെ ദലീൽ എന്തായില്ല പറഞ്ഞത് ഫിറ്റായില്ല അപ്പോൾ ദലീൽ വാർപ്പ് അപ്പം അല്ല അവലപ്പം നല്ലത് അയ്യോ അല്ലല മുദാരി മുസ്ബത്തിൽ മുഖാറനത്തുണ്ട് എന്നൊക്കെ തെളിവ് പറയല് ഇല്ലത്ത് പറയല് എങ്ങനെയാണ് അല്ലല ഇംതിനാൽ വായി വാവും തനിയായത് ഫിൽ മുദാരി മുസ്ബത്തി മുദാരി മുസ്ബത്തിൽ വാവും തനിയായത് ബി അന്നഹുല വസ്മി ഇസ്മിൽ ഫായിലി ഇസ്മിൽ ഫായിലിൻ്റെ വസ്നിക്കാണ് ലഫ്ളൻ ലഫ്ളിൽ വാബി തഖ്ദീരി ഹിമാന അർത്ഥത്തിലെ സങ്കല്പത്തിലുണ്ട് ലഫ്ളൻ ഇസ്മി ഫായിലിൻ്റെ ലഫ്ള് പോലെയാണ് മായനയിൽ ഇസ്ഫായിലിൻ്റെ മായനയാണ് മുദാരിക്ക് അപ്പോൾ ശരിയായല്ലോ എന്ത് പറഞ്ഞത് ഇസ്മിഫായിലിൻ്റെ അതായത് ഇസ്മിഫായിൽ ഇപ്പം എന്തെങ്കിലും പറഞ്ഞത് നമ്മൾ ഹാലിൽ നമ്മൾ കുറേ പഠിച്ചത് ഇസ്മായിലൊക്കെ റാക്കിബ് നേരത്തെ പറഞ്ഞ ഇസ്മായിലാണതൊക്കെ ഈ റാക്കിബ് പറഞ്ഞ സാധനം അതിൻ്റെ അതേ റാക്കിബിൻ്റെ അതേ അത്ര അക്ഷരം മുദാരിയിലുണ്ടാകാം
ശ്രദ്ധിക്കേണ്ട. മുദാരിയില് മുദാരിയും ഇസ്മു ഫാഇലിന്റെ തമ്മിൽ, അതാ ബി അന്നഹോ അല വസൻ ഇസ്മുൽ ഫാഇലെ, മുദാരി ഇസ്മു ഫാഇലിന്റെ വസനിക്കാണ്, ലഫദൻ ലഫദിലെ, അപ്പൊ തഖ്ദീരിഹി മഅനൻ. ചുരുക്കി പറഞ്ഞാല് ഇസ്മുൽ ഫാഇലും മുദാരിയും ഹറഫിന്റെ എണ്ണത്തിലും ഹറക്കത്തിന്റെ എണ്ണത്തിലും സുക്കൂൻ എണ്ണത്തിലൊക്കെ ഒരുപോലെയാണ്. കാരണം ഇസ്മഫായ ഉണ്ടാക്കലിനെ ഇതാണ് ഉണ്ടാക്കല്ലേ. ഇപ്പം നമ്മളെ ഉണ്ടാക്കുകയാണ് വലാത്തമ്മൻ തസ്തക്കിറോ എനിക്ക് തസ്തക്കിറോണിക്ക് നമ്മളെ ഇസ്മഫായാക്കിയാല് മുസ്തക്കിറെന്ന് ഉണ്ടാക്കുക. മുസ്തക്കിറൻ എനിക്ക് തസ്തക്കിറോ മുസ്തക്കിറൻ ഹർക്കത്തൊക്കെ ഹർക്കത്ത് ഹർക്കത്തിൻ്റെ സുഖൻ സുഖൻ തന്നെ. അക്ഷരങ്ങൾ കൂടിയിട്ടില്ല, തസ്തക്കിർ താഴ്വരം മീമെടുത്തോ, ആ പിന്നെ അത് ഹർക്കത്താണ്, അടുത്ത സുക്കൂന അടുത്ത ഹർക്കത്ത് അടുത്ത സുക്കൂന അടുത്ത ഹർക്കത്ത് എന്താ എല്ലാം ഒക്കെ ഉണ്ടല്ലോ. ഹർക്കത്തിൻ്റെ എണ്ണത്തിലും സുക്കൂൻ്റെ എണ്ണത്തിലും ഹറഫിൻ്റെ എണ്ണത്തിലും എല്ലാം മുദാരിയാഫിയിൽ ഇസ്മഫാൽ ഒരുപോലെയാണ്. അതാണ് അല വസന ഇസ്മിൽ ഫാലി ലഫുദൻ, ലഫുദൻ ഇസ്മഫാലിൻ്റെ വസനിക്ക്. വസന പറഞ്ഞാൽ വലിയ ഹർക്കത്തല്ല, ഹർക്കത്തിന് ഹർക്കത്ത് സുക്കൂൻ സുക്കൂൻ എന്നേ നോക്കുള്ളൂ, എന്നാലേ ഹർക്കത്ത് കൊണ്ട് വന്നാണെന്നില്ല. പിന്നെ വബി തഖ്ദീരി മഅന, മഅനയിൽ എന്താണ് ഇസ്മ തഖ്ദീറിലാണ്. യഥാർത്ഥത്തിൽ ഇവിടെ തന്നെ തസ്തക്ഫിറുക മുസ്തക്ഫിർ എന്നർത്ഥമാണ് ഈ മുദാരിക്ക്. വലാ തമ്മൻ തസ്തക്ഫിറോ ലാ തമ്മൻ മുസ്തക്ഫിർ എന്ന അർത്ഥം വെക്കണത്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ ഇസ്മഫാല് എന്തെല്ലാം ആളില്ലല്ലോ, അവർക്കെല്ലാം ഉണ്ടോ ഇല്ല, എന്നാലും ആവുകണ്ട, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പം മുഖാരണത്തായി അപ്പം ഈ വീട് ആ നിലക്കും തന്നെ ഈ മുസ്തഖിർ പറഞ്ഞ ഇസ്മഫാലി ഇതിനോട് യോജിക്കേണ്ടല്ലോ, ഏതിനോട് ലാത്തും നാമിനോട് യോജിക്കേണ്ടല്ലോ, അങ്ങനെ ഇല്ലത്ത് പറഞ്ഞാൽ മതി. ഏതായാലാവട്ടെ, ചുരുക്കി പറഞ്ഞാലേ മുദാരി മുസ്തഖിറോട് തുടങ്ങപ്പെട്ട ഹാലിയ ജംലിയിൽ വാവ് കൊടുക്കാൻ പറ്റൂല. എന്തേ കാരണം, ഹാലിൻ്റെ അസല് മുഫ്റദാണ്. മുഫ്റദ ഹാലിൻ്റെ മൂന്ന് ഗുണങ്ങളുണ്ട്. ആ മൂന്ന് ഗുണങ്ങളും എവിടുണ്ട്? ഈ മുദാരി മുസ്തഖിറിലുണ്ട്. അവിടെ വാവുണ്ടാവാറില്ല മുഫ്റദിൽ, എന്നാൽ അവിടെയും വാവ് കൊടുക്കണ്ട, ലമീർ മതി. അതാണ് നേരത്തെ വായിച്ച വാക്കിൽ വദാത്തു ബദീൻ ബി മുദാരിൻ സബത്ത് ഹവത്ത് ലമീറൻ അമിനുൽ വാവി ഹലത്ത്. ഇനി അടുത്ത ബേത്ത് പറയുന്നുണ്ട് എന്തേ, ഇനി ഇൻഷാല്ലാ അടുത്ത് വരാമുള്ള കാര്യം അടുത്ത ബേത്തിലുണ്ട്. അപ്പം നിങ്ങൾ നാളൊക്കെ നോക്കി വരണം, അപ്പോഴേ അടുത്ത ബേത്തും അടുത്ത ഈ വിഷയം മനസ്സിലാവുള്ളൂ. ശ്രദ്ധിക്കുക. അടുത്ത ശ്രദ്ധിക്ക്. അമ്മ മാ ജാ വന്ന ഉദാഹരണങ്ങൾ മിന്നഹ കൗലി ബഅദ് അറബി, ചില അറബികൾ പ്രയോഗിക്കാറുണ്ടല്ലോ. എന്ത്? കുംതു വാസുക്കു വജുഹഹു, ഒരു ഉദാഹരണമാണ്. കുംതു ഞാൻ എഴുന്നേറ്റ് നിന്നു, വാസുക്കു വജുഹു അവൻ്റെ മുഖം, അവൻ്റെ മുഖത്ത് അടിക്കുന്ന നിലക്ക്, അവൻ്റെ മുഖത്തെ അടിക്കുന്ന നിലക്ക് ഞാൻ എന്ത് ചെയ്തോ, അല്ലെങ്കിൽ മുഖത്തിൽ പരിക്കേൽപ്പിക്കാന്നോ മുറിവേൽപ്പിക്കാന്നോ ഒക്കെ അർത്ഥം വെക്കാം. ആ നിലയ്ക്ക് ഞാൻ എഴുന്നേറ്റ് നിന്നു പോകും. ഇവിടെ കുംതുവിന് ശേഷം വാസുക്കു മുദാരിയ ഫീലാണല്ലോ, മുസ്ബത്താണല്ലോ, ഹലിംലയാണല്ലോ. അവിടെ വാസുക്കു എന്ന് വാ കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ നിയമത്തിനെതിരാളത്. കാരണം എന്താണ്? കുംതു ആമിലുണ്ട്, വാസുക്കു എന്ന് പറഞ്ഞ് മുദാരി മുസ്ബത്തുണ്ട്, ലമീറുണ്ടായിട്ടും വാവ് കൊടുത്തില്ലേ. അപ്പോൾ കൗലുഹോ ഷായന്റെ വാക്ക് വമ്മ മാ ജമിൻ നഹവി കൗലി ബഅദ് അറബി വ കൗലിഹി, ഷായന്റെ വാക്കും എന്ത്? ഫലമ്മ ഹഷീത്തു വദാഫീറഹും നജൗത്തു വർഹനഹും മാലിക്കാ. ശ്രദ്ധിക്കണ, ഈ ഉദാഹരണങ്ങളൊക്കെ ഞാൻ നേരത്തെ വായിച്ച അൽഫിൻ്റെ വെയ്ത്തിൽ, ആ വെയ്ത്തുകൾ ഇതൊക്കെ പരാമർശിക്കേണ്ട നിർബന്ധങ്ങൾ നോക്കണം. ഏതാ വെയ്ത്ത്? ഫലമ്മ ഹഷീത്ത് ഞാൻ ഭയപ്പെട്ടപ്പോൾ, അവാഫിറഹും അവർക്കുള്ള ആയുധങ്ങൾ ഭയപ്പെട്ടപ്പോൾ, ആ അസിഹത്വവും നജവത്വം ഞാൻ രക്ഷപ്പെട്ടു, വാർഹനുഹും മാലിക്ക മാലിക്കിനെ ഞാൻ അവരടുക്ക് തടവിലാക്കി നടക്കും, മാലിക്കിനെ വിട്ടിട്ട് ഞാൻ തലസ്ലമത്താക്കി എന്ന് പറഞ്ഞത്. വിഷയം എന്താ? വാർഹനുഹും മാലിക്കൻ, വാർഹനു എന്ന് പറഞ്ഞത് മുദാരി അഫീൽ മുസ്ബത്താണല്ലോ, ഹാലാണല്ലോ, വാ അർഹനു വാവുണ്ടല്ലോ. ഇതൊക്കെ എന്തേ പറഞ്ഞു, ഇതൊക്കെ അങ്ങ് ഒക്കുക, അത് നിയമത്തിനെതിരുള്ളതൊക്കെ ചോദ്യം. ഫഖീല പറയപ്പെട്ടു, എന്നമ ജാദൽ വാഫിൽ മുദാരി മസ്ബത്തിൽ വാഖി ഹാലൻ, ഇവിടെ ഹാല വന്ന മുദാരി മസ്ബത്തിൽ ബാബ് ജായസായത് അലായത്തിബാരി ഹദഫിൽ മുബത്തതയെ, മുബത്തത കളഞ്ഞ് പോയ അടിസ്ഥാനത്തിലാണ്. ജുംല ഇസ്മിയ, അപ്പൊ ജുംല ഇസ്മിയ മാറും, ഫീലിമിലാകുക.
അയവ ആന അസുക്കൂ ആന അർഹനുഹം എന്നർത്ഥമാണ്. ശ്രദ്ധിക്കണം, എന്തേ ഇവിടെ അവിടെ ഈ വിഷയം അൽഫി പറയുന്നുണ്ട്. അവിടെ മൂത്തെ സങ്കല്പിച്ച് കാണ്ട് ഫീലിയ ജിംലയെ ഇജലന്നെ ഹബറ ഹബറാക്കിക്കോ മുസ്ലിനതൻ ഹബറായിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, അതാണ് ഇവിടെ വാഗ് പറ്റിയത്. ഈ ഉദാഹരണമൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ വിചാരിച്ചതുപോലെ ഫീലിയ മുസ്ബത്തായ മുദാരി മുസ്ബത്തായ ഫീലിയ ജിംലയല്ല, ഇത് ഇസ്മിയ ജിംലയാണ്. ഇവിടെ കൊടുത്ത മുദാരിയ ഫീല് മുത്താൻ്റെ ഖബറാണ്, കളയവിട്ട് മുത്താൻ്റെ ഖബറാണ്, മുത്ത കളഞ്ഞു പോയിക്കാണ്. അപ്പം ആന അസുക്കു എന്നാണ്, ആന എന്ന് മുത്തത് കളഞ്ഞു പോയി. വ ആന വാവിൻ്റെയും അസുക്കുവിൻ്റെയും ആന കളഞ്ഞു പോയി. അപ്പോൾ ഇത് ഇസ്മിയ ജിംലയാണ്. ഇസ്മിയ ജിംലയിൽ ഹലിംലി വാവ് എടുക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട, മുദാരിയായ ഫീലിയ മുസ്ബത്തിലെ പറ്റായ ഉള്ളൂ. ഫീളിയാവണം മുദാരിയാവണം മുസ്ബത്ത് കൂടി ആവുമ്പോഴേ പറ്റാത്തതുള്ളൂ. ഇവിടെ ഫീളിയ അല്ല, ജുംല തന്നെ ഇസ്മിയായി പോയിട്ടുണ്ട്. ഇവിടെ വാവ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആന അസുക്കു എന്നും അർഹനുഹിൻ്റെ അടവ് ആന അർഹനുഹ് എന്ന വാവിന് ശേഷം ആന എന്ന് മുത്ത സങ്കല്പിച്ചിട്ട് അർഹനു ഫീലിമാ ജുംല ഖബറാണ്, ഇസ്മിയ ജുംലയാണത് എന്ന് മറുപടി പറയപ്പെടും. ശ്രദ്ധിക്കുക, അതാണ് ഇവിടെ ഹാലെ വന്നത്. അലഹത്തിബാലി ഹദഫിൽ മുത്തതി മുത്തയെ കവിഞ്ഞ് പരിഗണിച്ചിട്ടാണ് എത്തക്കോ ജുംലത്തു ഇസ്മിയ ജുംല ഇസ്മിയാകാൻ വേണ്ടിയിട്ട് അയ്യോ ആന അസുക്കു എന്നും ആന അർഹനുഹും എന്നും ആകുന്നു. കമാഫി ഖൗലിഹി തആല അല്ലാഹു ആയത്തുള്ളതുപോലെ ലിമ തൂദൂനനി വഖത് തഅലമൂന അന്നി റസൂലുള്ളാഹ് ഒരു ആയത്താണ്. നിങ്ങളെന്താ എൻ്റെ ശല്യം ചെയ്യുന്നത്? നിങ്ങൾക്കറിയാലോ ഞാൻ റസൂലുള്ളാഹ് റസൂലാണ്. അപ്പേ ശ്രദ്ധിക്കുക, വഖത് തഅലമൂന എന്നല്ല, നിങ്ങൾക്കറിയാമെന്നിരിക്കുക. ഈ തഅലമൂന മുദാരിയ മുസ്ബത്തല്ലേ? ഹാലാണല്ലോ, അങ്ങോട്ട് വാ കൊടുത്തിട്ടുണ്ടല്ലോ ചോദ്യം. അതിന് മറുപടി അന്തം ഖത് തഅലമൂന എന്നർത്ഥമാണ്. അന്തം മുബ്തദിയാണ്, കത്താലുമിൻ്റെ ഫീലിമാജിമിൻ്റെ ഖബറാണ്, ഇസ്മിയാജിമിലെയാണ് ഹാലെ വന്നത്, അതിൽ വാവ് കൊടുത്തതാണ് മറുപടി. ഇങ്ങനെ തെരുവിൽ ചെയ്യപ്പെടേണ്ടതാകുന്നു. ഇത് അൽഫീലുമുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അണ്ണ ശ്രദ്ധിക്കാം. വക്കീൽ അവരുടെ അഭിപ്രായം ഉണ്ട്. അല്ല അവൽ കുംത്ത് വേറെ അഭിപ്രായം പറയാം കേട്ടോ, അതായത് വേറെ ഒരു മറുപടി. കുംത്ത് വസുക്ക് പറഞ്ഞോടത്ത് വജുഹു ഷാദൻ, അതിന് വജുഹു ഷാദാണ്. അതേ നേരെ ഇങ്ങനെ സങ്കല്പിക്കുക, നേരെ അർത്ഥം വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ അത് അറബി നിയമത്തിന് ഖിയാസിന് പുറത്ത് തന്നെയാണ്. അത് ഫസഹത്തിന് എതിരില്ല എന്നർത്ഥം. വജുഹ് ഷാദ പറഞ്ഞാൽ നഹവി നിയമത്തിനെതിരെ തന്നെയാണ്, പക്ഷേ ഫസഹത്തിനെതിരില്ല എന്നർത്ഥം. ബസ്സാൻ രണ്ടാമത് നജുത്ത് വർഹൻ പറഞ്ഞ സ്ഥലത്ത് എന്ത് പറയും? അത് ലൊറു ബെയ്ത്തിന് വസനക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു പോയതാണ്, ലൊറോത്ത് ഷേർ എന്ന് പറയും. ഏ അടുത്തത് വക്കാൻ അബ്ദുൽ ഖാഹിറി, അബ്ദുൽ ഖാഹിർ എന്നാണ് മറുപടി പറയുകയാണ്. എന്ത് പിന്നെ ഹിയ ഈ വാ ഫീഹിമ ഈ രണ്ടുദാഹരണത്തിലും ഇല്ല അത്തഫി അത്തഫിൻ്റെ വാവാണ് ഹാലി ഹാലി നിൽക്കല്ല, ഇയാളെ വാദം ശ്രദ്ധിക്കണം. ഹാലി നിൽക്കല്ല പിന്നെ എന്ത് നിൽക്കാണ്? ആത്തഫി നിൽക്കാൻ അദ്ദേഹം വാദിക്കുന്നു. ശ്രദ്ധിക്കുക, അപ്പം എന്താണ് അർത്ഥം? അൽമാന അർത്ഥം വലേസ അൽമാന അർത്ഥമല്ല കുംതു സാക്കൻ വജുഹു എന്ന നജൂത്തു റാഹിൻ മാലിക്കൻ എന്നല്ല അർത്ഥം, ഹാലി അർത്ഥമല്ല. പിന്നെ എന്തർത്ഥമാണ്? ബലിൽ മുദാരി എങ്കിലും മുദാരിയാന്ന് മാന മാതിൻ്റെ മാനാക്കാണ് ഏതേത് മുതാലയിൽ മാതനമാനാക്കാം. അല്ല അസുലു അസുലുമാന എന്താണ്? കുംതു വ സഖക്കുത്തു എന്നാണ്, വ നജൗത്തു വ റഹൻതു എന്നാണ്. എന്നിട്ടോ ഇതിലാൽ ലഫുൽ മാദി മാതിന് പദം മാറ്റിയിട്ട് മുതാലയിലേക്ക് മാറിയ ദലി ഹിക്കായത്തിൻ ഹാൽ മാദിയ കഴിഞ്ഞു പോയ സംഭവത്തെ ഉദ്ധരിക്കാൻ വേണ്ടി എടുത്തുതിരിക്കുകയാണ്. ഹിക്കായത്താണ് അതിനു വേണ്ടി കൊടുത്തതാണ്. മായനാഹായ അർത്ഥം എന്താണോ? ഐഫറദ ഈ ഹിക്കായത്തിൻ ഹാൽ മാതിന് മായന ആ എഫ് മാക്കാൻ വിസമാൽ മാതി കഴിഞ്ഞ സമയത്തിൻ്റെ കാര്യത്തെ എടുത്ത് സങ്കല്പിക്കുകയാണ്. വാഹിയം ബിൻ ഹാസമാൻ ഇപ്പം നടന്ന പോലെ എന്തെയാണ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അബ്രഹിം ലഫുൽ മുതാരി മുതാരിയോട് പ്രയോഗിക്കുകയാണ്. കഴിഞ്ഞത് മാതി തന്നെ, എന്നിട്ട് നമ്മൾ കഴിഞ്ഞ മാതിയെ ഇപ്പം നടക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഹാലിയായി സങ്കല്പിച്ച് കാണി ഈ സമയത്ത് എടുക്കുമ്പോഴാകാൻ വേണ്ടിയിട്ട് മാതി മറിച്ച് മുതാരിയാക്കി പറയുകയാണ് ഹാലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയം നടത്തുന്ന പോലെ അവതരിപ്പിക്കാൻ വേണ്ടി ഇതാണ് ഹിക്കാത്തുൽ ഹാൽ മാതിയ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കയച്ചിക്ക് മുതലാണെങ്കിലും അത് മാതിൻ്റെ മൂല്യമായതുകൊണ്ട് മാതിയിൽ എന്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അത് അത്തഫിൻ്റെ പ്രയോഗമാണ്, ഹാല് അല്ലെന്നാണ് ആരവാദം. ഇദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അബ്ദുൽ ഖാഹിറിൻ്റെ മൂന്ന് മറുപടി ഇപ്പോൾ ഇങ്ങനെ മറുപടികൾ മനസ്സിലാക്കുക. അപ്പോൾ അസിൽ ഖായദയും ഇത് മനസ്സിലാക്കുക. ഇൻഷാ അള്ളാ ബാക്കി നമുക്ക് അടുത്ത പാത്രത്തിലാക്കാം. അസ്സലാമു അലൈക്കും.